നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 യു ജി സി നെറ്റ് എക്സാമിനെ കുറിച്ച് കുറച്ച് ദിവസം മുന്നേ ഒരറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് യു ജി സി നെറ്റിൻ്റെ വെബ്സൈറ്റിൽ ഹോം പേജിൽ അടുത്ത എക്സാം മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ യു ജി സിയുടെ വെബ്സൈറ്റ് UGCNET.NTA.NIC.in പോയാൽ ഇൻട്രഡക്ഷൻ ഭാഗത്ത് നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരു പാരഗ്രാഫ് കാണാം. യു ജി സി നെറ്റ് ഈസ് കണ്ടക്റ്റഡ് ട്വൈസ് എവറി ഇയർ. ഹൗവർ ഇൻ 2020 ഡ്യൂ ടു പാൻഡമിക് ദ ജൂൺ 2020 എക്സാമിനേഷൻ ഗോട്ട് ഡിലേഡ് ആൻഡ് വാസ് ഡിഫേർഡ് ടു സെപ്റ്റംബർ 2020 അണ്ടിൽ നവംബർ 2020 ടു കവർ ഓൾ ദ സബ്ജക്ട്സ്. ഇത് നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ തവണ കോവിഡ് കാരണം ജൂണിൽ നടത്താനിരുന്ന എക്സാം സെപ്റ്റംബർ മുതൽ നവംബർ മുതലാണ് നടത്തിയത്. അതുപോലെ തന്നെ ഇനി ഡിസംബറിൽ അതായത് വർഷത്തിൽ രണ്ട് തവണയായിരുന്നു എക്സാം നടക്കേണ്ടിയിരുന്നത്. ഡിസംബറിൽ നടത്തേണ്ടിയിരുന്ന 2020 എക്സാം എന്താണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക്, ദ ഡിസംബർ 2020 സൈക്കിൾ ഹാഡ് ടു ബി പോസ്റ്റ്പോൺ ആൻഡ് ഈസ് നൗ ബീങ് കണ്ടക്റ്റഡ് ഇൻ മാർച്ച് ഏപ്രിൽ 2021. അപ്പോൾ ഡിസംബറിൽ നടക്കേണ്ടിയിരുന്ന എക്സാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, ഈ വരുന്ന മാസങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ് എക്സാമിൻ്റെ നടത്തിപ്പ് രീതി പതിവ് പോലെ തന്നെ വർഷത്തിൽ രണ്ട് തവണ ജൂണിലും ഡിസംബറിലുമായിട്ട് തിരികെ കൊണ്ടുവരാനാണ് NTA ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ജൂണിൽ നടത്തേണ്ടിയിരുന്ന എക്സാം കോവിഡ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് നടത്തുകയും ഡിസംബറിലെ എക്സാം മാർച്ച് ഏപ്രിലേക്ക് നടത്താമെന്ന തീരുമാനവും NTA ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷകളുടെ ഇനി വരുന്ന പരീക്ഷയുടെ അപ്ലിക്കേഷൻ ഫോമോ എക്സാം ഡേറ്റോ മറ്റു അറിയിപ്പുകളോ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എപ്പോൾ മുതൽ അപ്ലൈ ചെയ്യാം, എക്സാം ഡേറ്റ് എന്നാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നെറ്റ് എക്സാമിനെ കുറിച്ച് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുകൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം, സിലബസിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇനി നമുക്ക് 2021 എക്സാമിലേക്ക് വരാം. പലരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അറിയിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്താൻ ആവശ്യമായ സമയം ഇനി ബാക്കിയില്ല എന്നൊരു ബുദ്ധിമുട്ടും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതായത് രണ്ട് മാസം കൊണ്ട് എങ്ങനെ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും പഠിക്കാൻ കഴിയും, പേപ്പർ 1 ആണോ പേപ്പർ 2 ആണോ ആദ്യം പഠിക്കേണ്ടത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഡിസംബറിലെ എക്സാം എഴുതി ക്വാളിഫൈ ആവാൻ കഴിയാത്തവർക്ക് നല്ലൊരവസരമാണിത് എന്നതാണ് സത്യം. സാധാരണഗതിയിൽ ഡിസംബർ കഴിഞ്ഞാൽ ജൂണിലാണ് എക്സാം നടക്കാറുള്ളത്. ഈ 6 മാസവും എക്സാമിന് വേണ്ടി പഠിക്കുന്നവർ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് ഡിസംബറിൽ പഠിച്ച പല കാര്യങ്ങളും ജൂണിലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും മറന്നുപോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസംബറിൽ എക്സാം എഴുതി ക്വാളിഫൈ ആവാത്തവർ വീണ്ടും ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ എക്സാമിന് പഠിച്ച കാര്യങ്ങൾ മറക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലാത്തതിനാൽ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ നിങ്ങൾക്ക് നെറ്റ് നേടാൻ കഴിയും. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ പോലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് നേടാവുന്നതാണ്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് സഹായകമാവുന്ന വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ ഇത്തവണ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്ന് വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക് യു.